അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ട്രെയിൻ ടു ബുസൻ ഡയറക്ടർ യോൺ സാങ് ഹോ സംവിധാനം ചെയ്ത് 2016 പുറത്തിറക്കിയ അടിപൊളി ആക്ഷൻ ഹൊറർ സോംബി കൊറിയൻ മൂവിയാണ് ട്രെയിൻ ടു ബുസൻ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ മൂവി എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. ഏവരെയും ഇഞ്ചോടിഞ്ച് ത്രില്ലടിപ്പിക്കുന്ന, ഒരു ബോറടിയും തോന്നിപ്പിക്കാത്ത അടിപൊളി മൂവി കൂടിയാണിത്. 2016 കാലഘട്ടത്തിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ മൂവിക്ക് കഴിഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മലയാളികളുടെയും. സിനിമയുടെ തുടക്കം ഒരു സ്റ്റേഷനിൽ ഒരു ട്രക്ക് കടന്നു വരികയാണ്. അവിടുത്തെ സ്റ്റാഫുകൾ വൈറസ് ഒന്നും ദേഹത്ത് പിടിക്കാതിരിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആ ട്രക്കിനെ മുഴുവൻ സാനിറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ ഡ്രൈവർ പറയുകയാണ്, എന്തരുടെ ഇത്, എന്ന് ഇതുവഴി വന്നാലും നിങ്ങൾ സാനിറ്റൈസ് ചെയ്യും, എന്തരാണ് പ്രശ്നമെന്ന്. അത് സാർ നിങ്ങൾ ക്ഷമിക്കണം, അങ്ങ് കുറച്ചകലെ കെമിക്കൽ ലാബ് പൊട്ടിത്തെറിച്ചതുകൊണ്ട് അത് ആരുടെയും ശരീരത്തിൽ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് സ്റ്റാഫ് പറയുന്നു. ആ എന്തായാലും ശരി, കഴിഞ്ഞ പ്രാവശ്യം എന്റെ ട്രക്കിലെ സാധനങ്ങളെല്ലാം സാനിറ്റൈസ് ചെയ്തതുകൊണ്ട് കേടായി, പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിങ്ങളെ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ട്രക്ക് ഉടമസ്ഥൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഡ്രൈവറിനൊരു കോൾ വരികയാണ്. ഫോൺ എടുക്കാൻ കയ്യെത്തി താഴെ നോക്കുന്ന സമയത്ത് എന്തോ വന്ന് ട്രക്കിലിടിക്കുകയാണ്. അയാൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ കണ്ടത് ട്രക്ക് ഇടിച്ചതൊരു മാനിനെയാണ്. മാനാണെങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്നു. ഷെടാ, ഇന്നത്തെ ദിവസം ഒട്ടും ശരിയല്ലല്ലോ, ഇനി ഇവിടെ നിന്നാൽ പണിപാളുമെന്ന് മനസ്സിലായി ട്രക്കും എടുത്തുകൊണ്ട് അയാൾ സ്ഥലം കാലിയാക്കുന്നു. പിന്നീട് കാണുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന കാഴ്ച. വിശ്വസിക്കാൻ പോലും പറ്റില്ല, ചത്തുകിടന്ന മാൻ ജീവനോടെ പതുക്കെ പതുക്കെ എഴുന്നേൽക്കുകയാണ്. മാനിന്റെ കണ്ണാണെങ്കിൽ വെളുത്ത് തുടുത്ത് സോംബികളുടെ കണ്ണുകളെ പോലെ ഇരിക്കുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു ഓഫീസിനകത്താണ്. അവിടെ ഫണ്ട് മാനേജറായ സിയോക്ക് എന്ന ആളിരിപ്പുണ്ട്. ഇവനാണ് നമ്മുടെ നായകൻ. അവൻ കമ്പ്യൂട്ടറിൽ കെമിക്കൽ കൊണ്ട് കടലിലെ മത്സ്യങ്ങളെല്ലാം ചത്തുകിടക്കുന്ന ഒരു ന്യൂസ് നോക്കുകയാണ്. തുടർന്ന് തന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് നമുക്കൊരു പുതിയ പദ്ധതി കിട്ടിയെന്നും അത് ഉടനെ തന്നെ വേണ്ടത് ചെയ്ത് ഏറ്റെടുക്കാനുള്ള നിർമ്മാണങ്ങൾ തുടങ്ങാനും പറയുന്നു. ഇത് കേട്ട് സ്റ്റാഫ് പറയുകയാണ്, അയ്യോ സാറേ, അത് നമ്മൾ ഏറ്റെടുത്താൽ അത് വലിയ ആപത്തല്ലേ, നമുക്കത് ഏറ്റെടുക്കണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് അവൻ ദേഷ്യം കൊണ്ട് ഇവിടെ നീയാണോ യജമാനൻ അതോ ഞാനാണോ യജമാനൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയെന്ന് പറയുന്നു. ശരി സാർ, വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് നിരാശയോടെ സ്റ്റാഫ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി കാർ പാർക്കിങ്ങിന്റെ അടുത്ത് വരുമ്പോൾ തന്റെ ഭാര്യ ഫോണിൽ വിളിക്കുകയാണ്. സിയോക്ക് കല്യാണം കഴിഞ്ഞവനാണ്. അവർക്ക് സുവാൻ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചുമുണ്ട്. ഇവരുടെ പോക്ക് അത്ര രസത്തിലുമല്ല. ഇവനും ഭാര്യയും തമ്മിൽ ഭയങ്കര വഴക്കാണ്. ഡിവോഴ്സിന്റെ വക്കീൽ അങ്ങനെ എത്തി നിൽക്കുന്നു. പക്ഷേ മകൾ സുവാൻ നിൽക്കുന്നത് ഇവന്റെ കൂടെയുമാണ്. നാളെ മകളുടെ ബർത്ത്ഡേ ആയതിനാൽ ഇന്ന് കൊണ്ടുവരാനും എനിക്ക് മകളെ കാണണമെന്നും കണ്ടിട്ട് കുറെ നാളായെന്ന് പറഞ്ഞിട്ടുള്ള കോളായിരുന്നു അത്. നീ പോടി, അവളെ കൊണ്ടുവരണോ വേണ്ടേയെന്ന് ഞാൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്യുന്നു. ഇവിടെ വീട്ടിൽ സിയോക്കിന്റെ അമ്മ മീൻ നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സിയോക്ക് അവിടെ ബെല്ലടിക്കുന്നു. അമ്മ പോയി ഡോർ തുറക്കുമ്പോൾ സുവാൻ എവിടെയെന്ന് അവൻ ചോദിക്കുന്നു. അവള അപ്പുറത്തെ റൂമിനുണ്ട്, അവിടെ പോയി നോക്കാൻ അമ്മ പറയുന്നു. അവൻ പോയി നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു സുവാൻ അവളുടെ അമ്മയുടെ അടുത്ത് തലയിൽ പുതപ്പും മൂടി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഹാവോ എന്തൊരു ഉറക്കമെന്ന് പറഞ്ഞ് പുതപ്പ് മാറ്റി പുറത്തേക്ക് വരുന്നു. ഫോൺ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മകൾ സംസാരിച്ചത് അമ്മയോടാണെന്ന് സിയോക്കിന് മനസ്സിലാകുന്നു. അവരോട് സുവാൻ സംസാരിക്കുന്നത് സിയോക്കിന് ഇഷ്ടമല്ലായിരുന്നു. അവൻ അടുത്തേക്ക് വന്നിട്ട് നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു. എന്നാൽ ആ ഗിഫ്റ്റ് വാങ്ങിച്ച് അതിനെയും നോക്കി, മുമ്പിലത്തെ ടേബിളിൽ ഇരിക്കുന്ന ഗിഫ്റ്റിനെയും നോക്കി വിഷമത്തോടെ ഇരിക്കുന്നു. കാര്യം എന്തെന്നാൽ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കും അതിന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കും വാങ്ങിച്ചു കൊടുത്ത അതേ കളിപ്പാട്ടമായിരുന്നു ഇപ്രാവശ്യവും വാങ്ങിച്ചു കൊടുത്തത്. എനിക്ക് അമ്മയെ കാണണം, നാളെ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് സുവാൻ പറയുമ്പോൾ, നാളെ വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ദിവസം പോകാമെന്ന് സിയോക്ക് പറയുന്നു. കഴിഞ്ഞ തവണ പറഞ്ഞതും ഇതല്ലേ, എനിക്ക് എന്റെ അമ്മയെ കാണണം, നാളെ തന്നെ പോകണമെന്ന് സുവാൻ വിഷമത്തോടെ വീണ്ടും പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് സിയോക്ക് കോട്ടൊക്കെ ഊരുമ്പോൾ അവന്റെ അമ്മ അടുത്ത് വന്ന്, നീ എന്തരടാ കാണിക്കണത്, അവളെ നാളെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോ, എന്നിട്ട് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി ഒരുമിച്ച് ജീവിക്ക്, എത്ര കുടുംബങ്ങളാണ് സന്തോഷത്തോടെ മക്കളുമായിട്ട് കഴിയുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു.
ശേഷം അവിടെ ഉണ്ടായിരുന്ന ക്യാമറ എടുത്ത് അതിലെ വീഡിയോ നോക്കുന്നു. അതിൽ ഇന്നത്തെ ദിവസം സുവാൻ സ്കൂൾ പ്രോഗ്രാമിൽ പാടിയ പാട്ടിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. തന്റെ മകൾ പാടിയ ക്യൂട്ട് സോങ് ഒക്കെ കേട്ട് സിയോക്കാകെ സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ വിഷമത്തോടെ ആലോചിക്കുകയാണ്. പിന്നീട് കാണുന്നത് സുവാനും സിയോക്കും കാറിൽ പോകുന്ന കാഴ്ചയാണ്. സിയോക്ക് അവളെ കൊണ്ടുപോകുന്നത് അവളുടെ അമ്മയെ കാണിച്ചു കൊടുക്കാനുള്ള പോക്കിലാണ്. ഈ യാത്ര സുവാനെ കൂടുതൽ സന്തോഷകരമാക്കുന്നു. അമ്മയെ ഞാനും അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് സന്തോഷത്തോടെ അവൾ അമ്മയോട് ഫോൺ വിളിച്ച് പറയുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് അവരുടെ മുമ്പിൽ കൂടെ ഒരുപാട് എമർജൻസി വണ്ടികളും പോലീസ് വണ്ടികളും ചീറിപ്പാഞ്ഞു പോകുന്നു. ഇത് കണ്ട് സിയോക്ക് മകളോട് പറയുകയാണ്, ഇവിടെ എന്തോ പ്രശ്നം നടക്കാൻ പോകുന്നു, എന്തൊക്കെയോ കണ്ടിട്ട് പന്തുകളുണ്ടെന്നും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടാകെ പേടിച്ച് സുവാൻ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ബുസാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ റെഡിയായി നിൽക്കുന്നു. കുറച്ചു സമയത്തിനകം ഈ ട്രെയിൻ പുറപ്പെടും. സിയോക്കും മകളും ഈ ട്രെയിനിലാണ് പോകുന്നത്. അവളുടെ അമ്മ ഉള്ളത് ബുസാൻ എന്ന സ്ഥലത്തുമാണ്. സമയം ഇപ്പോൾ ഒരു വെളുപ്പരാവിലെ 5 മണിയാകുന്നു. അവിടെ ഒരുപാട് യാത്രക്കാർ വന്ന് ട്രെയിനിനകത്ത് കയറുകയാണ്. ഡ്രൈവർ ട്രെയിൻ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറുന്നു. അകത്താണെങ്കിൽ യാത്രക്കാരുടെ സഹായത്തിന് വേണ്ടി അടിപൊളി സുന്ദരികളായ ലേഡി സ്റ്റാഫ്സ് നിൽക്കുന്നുമുണ്ട്. മറ്റൊരു ബോഗിക്കകത്ത് സ്പോർട്സ് ടീമിലുള്ള കുറെ സ്റ്റുഡൻസുകൾ വന്ന് ഇരിക്കുകയാണ്. ഇവിടെ 2 പ്രായമായ അമ്മമ്മയും ഇരിക്കുകയാണ്. ആ ബോഗിക്കകത്താണ് നമ്മുടെ സിയോക്കും മകളും വരുന്നത്. അവർ വന്ന് തൊട്ടടുത്ത് കണ്ട സീറ്റിലിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് പുറത്ത് സെക്യൂരിറ്റി തിരിഞ്ഞു നിൽക്കുമ്പോൾ ഏതോ ഒരു ലേഡി വയ്യാതെ വിറച്ച് വിറച്ച് ട്രെയിനിനകത്ത് ഓടിക്കയറുന്നു. ഇത് സെക്യൂരിറ്റി കാണാനിടയായില്ല. അവരാണെങ്കിൽ അകത്ത് നിൽക്കാൻ പറ്റാതെ താഴെ വന്ന് വീഴുകയും വേദന കൊണ്ട് വിളിക്കുകയും മുമ്പിലോട്ട് തപ്പിത്തപ്പി പോവുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റി അകത്ത് നിന്ന് TT സ്റ്റാഫിനോട് നിർദ്ദേശം കൊടുക്കുന്നു, ട്രെയിൻ എടുക്കാൻ സമയമായി, ഇനി നിങ്ങൾ ട്രെയിൻ എടുത്തോളൂ എന്ന്. അതുപ്രകാരം എല്ലാ ബോഗികളുടെയും ഡോറ് ക്ലോസ് ആക്കുന്നു. എന്നിട്ട് സെക്യൂരിറ്റി നോക്കുമ്പോൾ മുകളിലത്തെ പ്ലാറ്റ്ഫോമിൽ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു. അവിടെ എന്തോ ഒരു അടിപിടി കൂടുന്നത് പോലെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അങ്ങനെ ട്രെയിൻ മൂവ് ആവുകയാണ്. അപ്പോഴേക്കും പുറത്തു നിന്ന സെക്യൂരിറ്റിയെ ആരോ ഒരാൾ ചാടി കടന്നു പിടിക്കുന്നു. ഇത് സുവാൻ കാണുകയാണ്. അത് അച്ഛനോട് പറയാൻ പോകുമ്പോൾ അച്ഛൻ അവിടെ ഉറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അവൾ അച്ഛനോട് അത് പറഞ്ഞില്ല. ഇവിടെ മറ്റേ ലേഡിയുടെ കാലിലൊക്കെ നരമ്പൊക്കെ പിടച്ച് ഒരുമാതിരി അലറലോടെ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബാത്റൂമിനകത്ത് ഇരിക്കുകയാണ്. പുറത്തെ കാഴ്ച കണ്ട് സുവാൻ ആകെ പേടിച്ചിരിക്കുന്നു. തുടർന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയ അവൾ ബാത്റൂമിലോട്ട് പോകാൻ വേണ്ടി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇത് അച്ഛൻ സിയോക്ക് അറിയുന്നില്ല. അവനാണെങ്കിൽ സുഖ ഉറക്കം. അവൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കണ്ട ബാത്റൂമിന്റെ പുറത്ത് നിന്നും TTയും മറ്റൊരു യാത്രക്കാരനും കൂടെ ഡോർ കൊട്ടി ആരെയോ വിളിക്കുകയാണ്. ഡോർ തുറക്കുമ്പോൾ അകത്തൊരാൾ ഇരിക്കുന്നു. നിങ്ങൾ ടിക്കറ്റ് കാണിക്കൂ, ചെക്ക് ചെയ്യട്ടെ എന്ന് TT ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കുമെന്ന്. ഈ കാര്യം തന്നെ അദ്ദേഹം തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് സുവാനാകെ അമ്പരപ്പോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു. ആ ഏതെങ്കിലും ഭ്രാന്തനായിരിക്കും, അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോകുന്നു. ഈ നേരം ഇവിടെ മറ്റേ ലേഡി ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ തല വെട്ടി വെട്ടി അലറലോടെ സൈഡിൽ വന്നിടിച്ച് താഴേക്ക് വീഴുന്നു. ഇവിടെ സുവാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി നടന്നു വരികയാണ്. എന്നിട്ട് മുമ്പിൽ കണ്ട ബാത്റൂം തുറക്കാൻ പോകുമ്പോൾ ഒരാൾ അവളുടെ കയ്യിൽ പിടിച്ചിട്ട്, ഇത് തുറക്കരുത്, ഇതിനകത്തെന്റെ ഭാര്യ ഉണ്ടെന്നും മോളെ നീ അപ്പുറത്തേക്ക് പോകാനും പറയുന്നു. ഇവനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇവന്റെ ഒറിജിനൽ പേരാണ് ഡോൺലി. കൊറിയൻ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു കിടിലൻ നായകനുമാണ് ഈ ഡോൺലി. ഈ സിനിമയിൽ ഇവന്റെ പേരാണ് സാങ്. അങ്ങനെ സുവാൻ നടന്ന് വീണ്ടും അപ്പുറത്തെ ബോഗിയിൽ പോകുന്നു. ഈ സമയത്ത് ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് താഴെ വീണ് വിറച്ചുകൊണ്ടിരിക്കുന്ന ലേഡിയെ കാണുകയാണ്. അവരെ കണ്ടതും സ്റ്റാഫ് ഓടി വന്ന് വാക്കി താക്കിയിൽ സഹായത്തിനായി മറ്റ് സ്റ്റാഫുകളെ വിളിക്കുന്നു. അപ്പോഴേക്കും സിയോക്ക് ഇവിടെ ഉറക്കം എഴുന്നേൽക്കുകയാണ്. അവൻ നോക്കുമ്പോൾ മകളെ കാണാനില്ല. ബാത്റൂമിൽ പോയതായിരിക്കുമെന്ന് മനസ്സിലായി അവളെ നോക്കി എണീറ്റ് നടന്നു പോകുന്നു.
അവിടുത്തെ ടി വിയിൽ കൂടെ ന്യൂസുകളിൽ ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളും ആളുകൾ പരസ്പരം ഓടുന്നതും രക്ഷയ്ക്കായി കിടന്ന് വിളിക്കുന്നതുമൊക്കെ അകത്തിരിക്കുന്ന യാത്രക്കാർ കാണുന്നു. ഇത് കണ്ട് ഇതെന്തരാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നതും ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റേ രണ്ട് അമ്മുമ്മകൾ പരസ്പരം സംസാരിക്കുന്നു. ഇവിടെ ആ ലേഡി സ്റ്റാഫ് ബാക്കിയുള്ള സ്റ്റാഫുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് മറ്റേ ലേഡി നട്ടൊല്ലൊക്കെ ഒടിഞ്ഞു പൊട്ടുന്ന സൗണ്ടോടുകൂടി എഴുന്നേൽക്കുകയാണ്. കണ്ണൊക്കെ ആകെ വെളുത്ത് തുടുത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ട മാനിന്റെ കണ്ണുകളെ പോലെ ഇരിക്കുന്നു. എന്നിട്ട് കിടന്ന് അലറുമ്പോൾ സ്റ്റാഫ് ഇത് കണ്ട് പേടിച്ച് എന്തിനു ചെയ്യണമെന്നറിയാതെ പിന്നിലോട്ട് ഇഴയുന്നു. നമ്മുടെ സുവാനാണെങ്കിൽ അവസാനം ഒരു ബാത്റൂമിനകത്ത് കയറുകയാണ്. കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. ഇവിടെ മറ്റേ ബോഗിയിൽ ആ ലേഡി സ്റ്റാഫിന്റെ പുറത്ത് കയറി ആക്രമിച്ച് നടന്നു വരുന്നു. ഇത് കണ്ട് ഏ ഇതെന്തൊരു തേങ്ങ, ഇവരെന്തരാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് സ്പോർട്സ് ടീമിലെ സ്റ്റുഡൻസ് നോക്കി അത്ഭുതത്തോടെ ഇരിക്കുന്നു. അവസാനം സോംബി അവളുടെ കഴുത്തിനെ കടിച്ചു കീറുന്നു. എന്നിട്ട് അലമുറയിടുകയാണ്. തുടർന്ന് തൊട്ടടുത്ത് കണ്ട ഒരു സ്റ്റുഡന്റിനെയും ആക്രമിക്കുന്നു. ഇത് കണ്ട് അയ്യോ മൂഞ്ചി, അവിടെ സോംബി എന്ന് പറഞ്ഞ് ഒരുത്തൻ ചാടി എഴുന്നേൽക്കുന്നു. അവർ നോക്കുമ്പോൾ കാണുന്നത് കടിയേറ്റ ആ ടി ടി സ്റ്റാഫ് പെട്ടെന്ന് തന്നെ സോംബിയായി മാറുന്നു. പിന്നിലത്തെ ബോഗിയിലുള്ള അലർച്ച കേട്ട് മുമ്പിലത്തെ ബോഗിയിലുള്ളവർ തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴേക്കും മറ്റൊരു ടി ടി സ്റ്റാഫ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അയാൾ വന്ന് നോക്കുമ്പോൾ കണ്ടത് മിക്കവരും സോംബികളായി മറ്റു പലരെയും കടിച്ചു കീറുകയാണ്. ആ സുന്ദരിയായ ലേഡി സ്റ്റാഫിന്റെ മുഖം തന്നെ ആകെ മാറിയിരിക്കുന്നു. മുഖമൊക്കെ പൊട്ടി ബ്ലഡ് ഒഴുകുകയാണ്. ശേഷം അയാൾ പേടിച്ച് പിന്നിലോട്ടോടി തൊട്ടടുത്ത ബോഗിയിലുള്ള യാത്രക്കാരോട് ഇവിടെ നിന്ന് മുമ്പിലോട്ടോട് അപകടമെന്ന് പറഞ്ഞ് അവരെയൊക്കെ രക്ഷിക്കാൻ സഹായിക്കുന്നു. ഇവിടെ നടക്കുന്ന സംഭവത്തെ കുറിച്ചെല്ലാം വാക്കി താക്കിയിൽ കൂടെ ഡ്രൈവറോട് അയാൾ അറിയിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ മുമ്പിലത്തെ ബോഗിയിൽ നമ്മുടെ സിയോക്ക് മകളെ തപ്പി ഓരോ ബാത്റൂമും ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അങ്ങനെ അവൻ മുമ്പിലോട്ട് നോക്കുമ്പോൾ കുറെ യാത്രക്കാർ എന്തിനെയോ നോക്കി കൂടി നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതെന്താണെന്നറിയാൻ അവനും അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ അവൻ പോയതിന്റെ തൊട്ടടുത്തുള്ള ബാത്റൂമിലാണ് സുവാൻ നിൽക്കുന്നത്. ഇതവൻ അറിയുന്നില്ല. പുറത്തെ നിലവിളി അകത്തു നിന്നും സുവാൻ കേൾക്കുകയാണ്. അങ്ങനെ ഡോർ തുറന്ന് നോക്കുമ്പോൾ ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. സിയോക്ക് നോക്കുമ്പോൾ മുമ്പിൽ ആൾക്കാരെല്ലാം കഴുത്തിൽ കടിയേറ്റ് പിടഞ്ഞുകൊണ്ട് ഓടി വരുന്നു. മറ്റേ ടി ടി സ്റ്റാഫ് യാത്രക്കാരെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ഒരു സോംബി അയാളെ പിടികൂടി കടിച്ചു കുടയുന്നു. ഇത് സിയോക്ക് കണ്ട് ദൈവമേ ഇതെന്തരാണ് ഞാൻ കാണണതെന്ന് ആലോചിച്ച് നിൽക്കുന്നു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതേ ഉള്ളൂ, ആ ടി ടി സ്റ്റാഫും സോംബിയായി മാറുകയാണ്. എന്നിട്ട് അലമുറയോടെ സിയോക്കിന്റെ മുമ്പിൽ വരുന്നു. പിന്നിൽ നിന്നും സുവാൻ അച്ഛനെ വിളിക്കുകയാണ്. സിയോക്ക് തന്റെ മകളെയും എടുത്തുകൊണ്ട് ജീവന് വേണ്ടി തിരിഞ്ഞോടുന്നു. തൊട്ടു പിന്നാലെ ഒരു കൂട്ടം സോംബികളും. ഈ സമയത്ത് സാങ് നോക്കുമ്പോൾ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഇതെന്തൊരു ഇവിടെ എല്ലാവർക്കും ഭ്രാന്തായ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ബാത്റൂമിൽ നിന്നും കൊട്ടി വിളിക്കുന്നു. അങ്ങനെ അവന്റെ ഭാര്യ പുറത്തു വരുന്നു. അവർ 7 മാസത്തോളം അടുപ്പിച്ച് ഗർഭിണിയാണ്. അവർ നോക്കുമ്പോൾ മുമ്പിൽ ഒരു സോംബി ഒരു യാത്രക്കാരിയെ കടിച്ചു കീറുന്നു. പിന്നിൽ നമ്മുടെ സിയോക്കും മകളും നിൽക്കേണ്. ഇത് കണ്ടിട്ട് സാങ്ങിന്റെ ഭാര്യ പറയുകയാണ് നോക്കി നിൽക്കാതെ അവരെ പോയി പിടിച്ചു മാറ്റി അവർക്ക് എന്താണ് പറ്റിയതെന്ന് നോക്കാൻ പറയുന്നു. അതൊരു സോംബിയാണെന്ന് അവർക്കാദ്യം മനസ്സിലായില്ല. അങ്ങനെ സാങ് അങ്ങോട്ട് മാറട എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ ആ സോംബി അവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് ഇതൊരു സോംബിയാണെന്നും ഇവിടെ ആകെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നും അവനിക്ക് മനസ്സിലാകുന്നു. ആ ഒരു സമയത്തിനിടയിൽ സിയോക്കും മകളെയും കൊണ്ട് മുമ്പിലോട്ട് ഓടിപ്പോകുന്നു. തുടർന്ന് സാങ് സോംബിയെ ബാത്റൂമിനകത്ത് അടച്ചു പൂട്ടുന്നു. എന്നിട്ട് സ്വീറ്റി നീ നോക്കി നിൽക്കാതെ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു പറയുന്നു. പിന്നീട് അവൻ കണ്ടത് കടിയേറ്റ യാത്രക്കാരിയും പിന്നാലെ ഒരു 50 സോംബികളും അവർക്ക് പിന്നാലെ വരുന്നതാണ്. ആ ബോഗിയിലുള്ള എല്ലാ യാത്രക്കാരും മുഴുവനും സോംബികളായി മാറിയിരിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് യാത്രക്കാരും ഒപ്പം സിയോക്കും മകളും പിന്നിലത്തെ ബോഗിയിൽ വന്ന് കയറുന്നു. മുമ്പിൽ സാങ്ങും അവന്റെ ഭാര്യയും ഓടി വരികയാണ്. സോംബികൾ വരുന്നത് കണ്ട് അകത്തുള്ള ഒരാള് പറയാണ് പെട്ടെന്നാ ഡോർ അടച്ച് പൂട്ടെന്ന്. അവർ രണ്ടുപേരും വരാൻ വേണ്ടി സിയോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും മറ്റേ ആള് പറയാണ് എടാ നീ എന്തരടാ നോക്കി നിൽക്കണത്, പെട്ടെന്ന് അടച്ച് പൂട്ടടാ എന്ന്. അയാളുടെ പിടിവാശിയിൽ വേറെ വഴിയില്ലാതെ സിയോക്ക് ഡോർ അടയ്ക്കുകയാണ്.
അപ്പോഴേക്ക് മുമ്പിൽ അവർ എത്തിക്കഴിയുന്നു. അയ്യോ, അവരെ എനിക്കറിയാം അച്ഛാ. പെട്ടെന്ന് ഡോർ തുറന്ന് അവരെയും കൂടെ അകത്ത് കയറ്റെന്ന് സുവാൻ പറയുന്നു. തൊട്ടു പിന്നാലെ വന്ന സോംബികളെ സാങ് ഇടിച്ച് താഴെയിടുന്നു. അപ്പോഴേക്കും അവന്റെ ഭാര്യ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നു. ഒപ്പം സാങ്ങും അകത്ത് കയറി ഡോർ അടയ്ക്കുന്നു. ജസ്റ്റ് മിസ്സിന് സോംബികളുടെ വായിൽ നിന്നും അവരെല്ലാം രക്ഷപ്പെട്ടു. കുറച്ചുകൂടി ഡോർ അടയ്ക്കാൻ ലേറ്റായിരുന്നെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോക. അകത്തു നിന്നും അവരുടെ ബ്ലഡ് കുടിക്കാൻ അലമുറയിട്ട് സോംബികൾ അവരെ നോക്കി നിൽക്കുന്നു. ഈ ഒരു അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടി സാങ്ങിന്റെ ഭാര്യ വെള്ളമെടുത്ത് കണ്ണാടിയിലൊഴിച്ചിട്ട് പത്രമെടുത്ത് ഒട്ടിച്ചു വയ്ക്കുന്നു. മറ്റേ ഡോർ അടയ്ക്കാൻ ധൃതി വെച്ച ആളാണെങ്കിൽ മുമ്പിലോട്ട് വന്നിട്ട് അയ്യോ ഇതെന്തൊരിത്, ഇപ്പം നമ്മൾ തീർന്നനെന്ന് പറയാണ്. മോളെ, നിനക്ക് വേറൊരു കുഴപ്പവുമില്ലല്ലോ, നീ പേടിക്കണ്ട, അച്ഛൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സുവാനെ സിയോക്ക് സമാധാനിപ്പിക്കുന്നു. അപ്പോ നമ്മുടെ സാങ് പറയാണ്, ഡേ നിനക്കെന്തിന് മോടെ, നീ എന്തിന് നമ്മള് വരുന്നതിന് മുമ്പ് ഡോർ അടച്ചത്? നിന്നെ ഇപ്പോൾ തന്നെ അതിന്റെ അടുത്ത് പിടിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കോട്ടിൽ പിടിക്കുന്നു. അയ്യോ വേണ്ട ചേട്ടാ, ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട, നമുക്കാർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ആ കാര്യം വിടാൻ വേണ്ടി ഭാര്യ അവനോട് പറയുന്നു. അങ്ങനെ ആ ഒരു സംസാര വിഷയം അവിടെ അവസാനിക്കുകയാണ്. അപ്പോഴേക്കും ഡ്രൈവറുടെ നിർദ്ദേശം ഇവിടെ മുടങ്ങുന്നു. അടുത്ത സ്റ്റേഷൻ ചിയോനാണെന്നും പക്ഷെ നമ്മൾ അവിടെ ട്രെയിൻ നിർത്തില്ലെന്നും എല്ലാവരും സുരക്ഷിതരായി അവരവരുടെ സീറ്റിൽ ഇരിക്കാനും പറഞ്ഞിട്ട് ഡ്രൈവറുടെ നിർദ്ദേശം കട്ടാകുന്നു. ഇത് കേട്ട് ആ മൊടയുള്ള യാത്രക്കാരൻ ഡ്രൈവറോട് അതെന്ത് ചിയോനൻ സ്റ്റേഷനിൽ നിർത്താത്തതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ കൺട്രോൾ റൂം പറഞ്ഞു അവിടെ ട്രെയിൻ നിർത്തരുതെന്നും അവിടുത്തെ സ്ഥിതിയാകെ മോശമാണെന്നും അതുകൊണ്ട് അവിടെ ട്രെയിൻ നിർത്താൻ കഴിയില്ലെന്നും ഡ്രൈവർ അയാളോട് പറയുന്നു. അങ്ങനെ സിയോക്ക് വീട്ടിലിരിക്കുന്ന അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ അമ്മ വല്ലാതെ വയ്യാതെയുള്ള സ്വരത്തിൽ സംസാരിക്കുകയാണ്. മോനെ, നീ നിന്റെ മകളെ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്നും നീയും നിന്റെ ഭാര്യയും മിണ്ടണം, എന്നിട്ട് നിങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് അവരുടെ സംസാരം അവിടെ നിലവിളിയോടെ നിൽക്കുന്നു. ഇത് കേട്ട് അമ്മയ്ക്ക് അവിടെ അപകടം പറ്റിയിട്ടുണ്ടെന്നും അവിടെയുമാകെ സോംബികൾ നിറഞ്ഞ അവസ്ഥയിലായിട്ടുണ്ടെന്നും മനസ്സിലായി കണ്ണീരോടെ സിയോക്ക് സ്തംഭിച്ചു നിൽക്കുന്നു. അച്ഛാ, അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കേ അല്ലേ എന്ന് സുവാൻ ചോദിക്കുമ്പോൾ അവനിക്ക് മറുപടിയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ട്രെയിൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടുന്നു. ട്രെയിൻ ചിയോനൻ സ്റ്റേഷന്റെ അടുത്തുകൂടെ പതുക്കെ പോകുമ്പോൾ അവിടുത്തെ യാത്രക്കാർ നിലവിളിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിൻഡോയിൽ കൂടെ തട്ടുകയാണ്. അവിടെ മുഴുവൻ സോംബികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പലരെയും കടിച്ചു കീറി കുടയുകയാണ്. കണ്ണാടിയിലൊക്കെ അവരുടെ ബ്ലഡ് കൊണ്ട് ചോരക്കളമാകുന്നു. ഇതൊക്കെ കണ്ട് സുവാനാകെ പേടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കല്ലേ മോളെ എന്ന് പറഞ്ഞ് അവളെ തിരിച്ചു നിർത്തുന്നു. വാർത്തയിൽ മുഴുവനും ഈ വൈറസ് ബാധിച്ച് ജനങ്ങൾ അങ്ങുമിങ്ങും സോംബികളായതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. കൊറിയൻ മന്ത്രി ജനങ്ങളോട് ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നു. ട്രെയിൻ പോകുന്നതിന്റെ താഴെയുള്ള റോഡുകളിലൊക്കെ കാറുകൾ ഇടിച്ചുകൂടി മറിഞ്ഞ് അവിടെ മുഴുവൻ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. കൊറിയയിലെ ഓരോ സിറ്റികളും ആകെ വൈറസ് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ട്രെയിനിനകത്ത് രക്ഷപ്പെട്ട യാത്രക്കാരും ഡ്രൈവറും ഉൾപ്പെടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ. ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റ് കണ്ട് സിയോക്ക് മകളോട് അവിടെ ചെന്നിരിക്കാൻ പറയുമ്പോൾ അവിടെ നിന്നിരുന്ന ഒരു അമ്മമ്മയോട് അമ്മമ്മേ ഇവിടെ സീറ്റുണ്ട്, നിൽക്കാതെ ഇവിടെ വന്നിരിക്കാൻ സുവാൻ പറയുന്നു. ഇത് കണ്ടിട്ട് സിയോക്ക് പറയുന്നു, നീ എന്തിന് മാറിക്കൊടുത്തത്, നിനക്കവിടെ ഇരുന്നുകൂടെ, ഇനി അടുത്ത സ്റ്റേഷൻ എത്തുന്നത് വരെ നീ നിൽക്കണ്ടേ എന്ന് മകളോട് പറയുകയാണ്. അച്ഛാ, അത് പാവം ഒരു കാലുവയാത്ത അമ്മമ്മയല്ലേ, അതുകൊണ്ടാണ് ഞാൻ മാറിക്കൊടുത്തതെന്ന് സുവാൻ പറയുന്നു. അപ്പോഴേക്കും അവിടെ ഡ്രൈവറുടെ നിർദ്ദേശം മുഴങ്ങുന്നു. അടുത്ത സ്റ്റേഷനിന് ഡേജൻ എന്ന സ്ഥലമാണെന്നും അവിടെ സേഫാണ്, പട്ടാളക്കാർ നമ്മളുടെ സഹായത്തിനായി ഉണ്ടെന്ന വിവരം യാത്രക്കാരെ അറിയിക്കുന്നു. ഇത് കേട്ട് മോളെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സിയോക്ക് മുമ്പിലോട്ട് പോകുന്നു. നമ്മുടെ സാങ് സുവാനോട് ചോദിക്കുകയാണ് നിന്റെ അച്ഛന്റെ ജോലി എന്താണെന്ന്. അതെന്റെ അച്ഛനൊരു ഫണ്ട് മാനേജറാണെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ പണമെല്ലാം ഊറ്റി കുടിക്കുന്ന ഓഫീസിലെ ഫണ്ട് മാനേജറാണോ എന്ന് സാങ് ചോദിക്കുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറയാണ് മിണ്ടാതിരി, കൊച്ചു കുട്ടിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ മോളെ എന്ന് പറഞ്ഞ് സാങ് അവളോട് ചിരിക്കുന്നു. ഇവിടെ സിയോക്ക് ഡേജൻ സ്റ്റേഷനിലുള്ള ഒരു ചങ്ങാതിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഞാനും എന്റെ മകളും ട്രെയിനിൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തും, അവിടെ പട്ടാളക്കാരുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് കേൾക്കുമ്പോൾ
അതേ ശരിയാണെന്ന് അവന്റെ ചങ്ങാതി പറയുന്നു. തുടർന്ന് മുൻവശത്ത് കൂടെ വരലും ഈസ്റ്റ് സൈഡ് പിടിച്ചു വരാനും പറഞ്ഞിട്ട് കോൾ കട്ടാക്കുന്നു. ഇത് കേട്ടപ്പോൾ അവനക്ക് കുറച്ചുകൂടെ സമാധാനമായി. ശേഷം പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ ബാത്റൂമിലിരുന്ന് എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞാള് മുൻ സീറ്റിലിരുന്ന് അതേപോലെ എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഡെയ്ജൻ സ്റ്റേഷനിൽ എത്തുകയാണ്. അവർ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ അവിടെയൊന്നും ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ആദ്യം ഡോർ തുറന്ന് മറ്റേ മുടവുള്ള യാത്രക്കാരൻ ഇറങ്ങുകയാണ്, തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവരും. എന്നിട്ട് അവർ ജീവൻ പണയം വെച്ച് മുമ്പിലോട്ട് നടക്കുന്നു. ഇതേ സമയത്ത് ഏറ്റവും മുമ്പിലത്തെ ബോഗിയിൽ നിന്നും രക്ഷപ്പെട്ട ബാക്കി സ്പോർട്സ് സ്റ്റുഡൻസുകൾ ഇറങ്ങുന്നു. മറ്റേ യാത്രക്കാരൻ ഓടി ഇവരെ പാസ് ചെയ്ത് പോവുകയാണ്. അവരൊക്കെ ആകെ പേടിച്ച് വിറച്ചു നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ഡ്രൈവറും രക്ഷപ്പെട്ട മറ്റൊരു ടി ടി സ്റ്റാഫും കൂടെ പിന്നിലോട്ട് വരുമ്പോൾ തൊട്ടടുത്ത ബോഗിയിലുള്ള എല്ലാ യാത്രക്കാരും സോംബികളായി അവരെ നോക്കി അലറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ മുടയുള്ള യാത്രക്കാരൻ ഡ്രൈവറെ കണ്ടിട്ട്, എവിടെ നിങ്ങൾ പറഞ്ഞ പട്ടാളക്കാർ? അവർ ഇവിടെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ട്രെയിൻ എടുത്ത് ബുസാൻ എന്ന സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. നില്ല് നില്ല്, എനിക്ക് ബാക്കിയുള്ളവരെ രക്ഷിക്കണം, ബാക്കിയുള്ള യാത്രക്കാരെയൊക്കെ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രൈവർ മുമ്പോട്ട് തന്നെ പോകുന്നു. ഇവിടെയാണെങ്കിൽ അവർ എസ്കലേറ്റർ കയറി മുകളിലത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ സിയോക്കിന്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ അവൻ ഈസ്റ്റ് സൈഡിലോട്ട് കയറി മകളെയും കൊണ്ടുപോകുന്നു. എന്താണ് അച്ഛാ നമ്മൾ അവരുടെ ഒപ്പം പോകാതെ ഇതുവഴി പോകുന്നതെന്ന് സുവാൻ ചോദിക്കുമ്പോൾ, ഇതുവഴി പോയാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് അവൻ പറയുന്നു. തൊട്ടു പിന്നാലെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണെങ്കിൽ അവരുടെ കൂടെ വരണത് കണ്ട്, നിങ്ങൾ എന്തിനാ നമ്മളോടൊപ്പം വരുന്നത്, നിങ്ങൾ അവരുടെ കൂടെ പോയെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരൂ, ട്രെയിനിൽ വെച്ച് നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, എനിക്ക് രക്ഷപ്പെടണമെന്ന് അയാൾ സിയോക്കിന്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ട് എന്താണച്ചാ ഇങ്ങനെ കാണിച്ചത്, നമുക്ക് അവരെയും രക്ഷിക്കണം, എന്തിനാണ് ഇങ്ങനെ സെൽഫിഷ് ആവുന്നത്, അതുകൊണ്ടാണ് അമ്മ അച്ഛനുമായി നല്ലതുപോലെ പോകാത്തതെന്ന് പറഞ്ഞ് സുവാൻ സങ്കടത്തോടെ നിൽക്കുന്നു. അപ്പോഴേക്കും ദൂരെ നിന്നും ഒരു ആർമിക്കാരൻ നടന്നു വരികയാണ്. ഇത് കണ്ടത് മറ്റേയാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കൈ കാണിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ഇവിടെയാണെങ്കിൽ ബാക്കിയുള്ള യാത്രക്കാർ താഴെ എസ്കലേറ്റർ വഴി ഇറങ്ങുമ്പോൾ മുമ്പിലായി ഒരു കൂട്ടം സോംബികൾ നിൽക്കുന്നത് കാണുന്നു. അവരെല്ലാം പട്ടാളക്കാരായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ മുഴുവനും സോംബികളായി മാറിയിരിക്കുന്നു. ഇവരെ കണ്ടതും കൊതിയോടെ ചാടിപ്പിടഞ്ഞ് സോംബികൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. എല്ലാവരും നാല് വഴിക്ക് ഓടുന്നു. സാങ് തന്റെ ഭാര്യയെ പൊക്കിയെടുത്ത് അപ്പുറത്തെ എസ്കലേറ്ററിൽ നിർത്തിയിട്ട് അവനും കൂടെ ചാടി മുകളിലോട്ട് ഓടുന്നു. ഒപ്പം മുകളിൽ നിന്നിരുന്ന ഡ്രൈവറും ജീവനും കൊണ്ടോടി ട്രെയിൻ എടുക്കാൻ പോകുന്നു. ഇവിടെ സിയോക്കിന് മറ്റേ കൂട്ടുകാരന്റെ കോള് വരികയാണ്. അവൻ കോൾ എടുത്തതും, അളിയ അവിടെ നിൽക്കല്ലേ, മകളെ വിളിച്ചുകൊണ്ട് വേഗം രക്ഷപ്പെട്, അവിടെ മുഴുവൻ ആകെ സീനാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുമ്പിൽ നടന്നു വന്ന പട്ടാളക്കാരനെ പിന്നിൽ നിന്നും ഒരുപാട് സോംബികൾ വന്ന് ആക്രമിക്കുന്നു. ഇത് കണ്ടതും ഞെട്ടലോടെ അവൻ തന്റെ മകളെ തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് സുവാൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോകുമ്പോൾ ഒരു സോംബി അവളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതവളെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സാങ് വന്ന് ഒരൊറ്റ ഇടി കവാലത്തില്, എന്നിട്ട് സോംബിയെ പിടിച്ചു മാറ്റുന്നു. അവന്റെ ഭാര്യ വന്ന് സുവാനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. സാങ്ങിന്റെ ഓരോ ഇടിയിലും സോംബി അവിടെ നോക്കൌട്ട്. സിയോ കോടി വരുന്നതിനിടയ്ക്ക് ഒരു സോംബി അവനെ പിടികൂടുന്നു. തുടർന്ന് കടികിട്ടാതിരിക്കാൻ വേണ്ടി ബുക്ക് കൊണ്ട് അതിന്റെ വായിൽ വെക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാക്കിയുള്ളവരെയെല്ലാം സോംബികൾ കടിച്ചു കീറുകയാണ്. ഇതിനിടയ്ക്ക് ഒരാൾ സോംബിയുടെ തലയിൽ കൂടി തുണിയെടുത്തിടുന്നു. സോംബിയാണെങ്കിൽ കണ്ണു കാണാൻ വയ്യാതെ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സിയോക്കിന് രക്ഷയാവുകയാണ്. തുടർന്ന് സിയോക്കും പുറത്തേക്ക് ഇറങ്ങുന്നു. ജസ്റ്റ് മിസ്സിന് അവറ്റകളുടെ വായിൽ നിന്നും അവർ രക്ഷപ്പെടുകയാണ്. എന്നിരുന്നാലും സോംബികളെല്ലാം നിറഞ്ഞുകൂടി കണ്ണാടി പൊട്ടാറായി ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കുറച്ചുപേർ പേടി കൊണ്ട് സോംബികൾ ഇരിക്കുന്ന ബോഗിയാണെന്നറിയാതെ ആ ബോഗികൾ തുറക്കുന്നു. അങ്ങനെ അവിടെയുള്ള സോംബികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റേ രണ്ട് അമ്മുമ്പുകൾ ഓടി വരുമ്പോൾ മുകളിൽ നിന്നും പ്ലാറ്റ്ഫോമിലെ കണ്ണാടി പൊട്ടി കുറെ സോംബികൾ അങ്ങനെ താഴെ വന്ന് വീഴുന്നു. വീണ വീഴ്ചയിൽ ഒരു സോംബിയുടെ കൈ തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ അതുകൊണ്ട് ആ സോംബിയുടെ വായിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. തുടർന്ന് സാങ്ങിന്റെ ഭാര്യയും സുവാനും വന്ന് ഒരമ്മുമ്മയെ വിളിച്ച് പിന്നിലോട്ട് ഓടുന്നു. മറ്റേ അമ്മുമ്മയെ ബാക്കിയുള്ളവർ വിളിച്ച് മുമ്പിലത്തെ ബോഗിയിൽ കയറ്റുന്നു. ഇവിടെ അവരും പിന്നിലത്തെ ബോഗിയിൽ കയറി ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് കൈ തടഞ്ഞ് എന്നെയും കൂടെ അകത്ത് കയറ്റുന്ന് പറഞ്ഞ് പിച്ചുമ്പയും പറഞ്ഞ് ആ യാത്രക്കാരൻ അപേക്ഷിക്കുന്നു.
അങ്ങനെ അവനും കയറി ഡോർ അടയ്ക്കുമ്പോൾ അവിടേക്ക് സോംബികൾ എത്തിക്കഴിഞ്ഞു. ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെടുകയാണ്. അകത്ത് സ്വന്തം സഹോദരിയെ മിസ്സായതുകൊണ്ട് മറ്റേ അമ്മമ്മ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ട്രെയിൻ എടുക്കാനും ഇനി വെയിറ്റ് ചെയ്താൽ ആപത്തെന്ന് മൊടയുള്ള യാത്രക്കാരൻ പറയുമ്പോൾ ബാക്കിയുള്ളവർ വരാനുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവൂ എന്ന് ആ ലേഡി പറയുന്നു. നീ ഒന്ന് പോടി, എടോ ഡ്രൈവറോട് എല്ലാവരും കയറി, ഇനി ട്രെയിൻ എടുത്തതെന്ന് പറയാൻ വേണ്ടി ടിടിയുടെ കോളറിൽ പിടിച്ചിട്ട് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്നു. അവനെ പേടിച്ചിട്ട് ടിടി ഡ്രൈവറോട് എല്ലാവരും കയറി കഴിഞ്ഞു, ഇനി ട്രെയിൻ എടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. ഇവിടെയാണെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിൽ സിയോക്കും കൂട്ടരും. അവസാനം ലോക്ക് അവിടെ വീഴുകയാണ്. പക്ഷേ കണ്ണാടി അവിടെ പൊട്ടി പൊട്ടി വരികയാണ്. ശേഷം എല്ലാവരും ഓടിപ്പോകുമ്പോൾ കണ്ണാടി പൊട്ടി ഒരു പറ്റം സോംബികൾ പുറത്തേക്ക് വീഴുന്നു. എന്നിട്ട് അവർക്ക് പിന്നാലെ പോവുകയാണ്. ട്രെയിൻ മൂവായി തുടങ്ങുന്നത് സിയോക്ക് കാണുകയാണ്. അങ്ങനെ എല്ലാവരും പെട്ടെന്നോട്, ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചുമെന്ന് പറയാണ്. മുമ്പിലായി ഓടിയിരുന്ന രണ്ട് സ്റ്റുഡൻസുകളെ സോംബികൾ കടന്നു പിടിക്കുന്നു. ഇത് കണ്ട് അവരുടെ കൂട്ടുകാരൻ പേടിച്ചു വിറച്ച് താഴെ ഇരിക്കുമ്പോൾ സിയോക്ക് വന്ന്, എടാ ഇരിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് ഓടിവാടാ എന്ന് പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് ഓടുന്നു. കടി കൊണ്ട് 4-5 സെക്കൻഡ് ആയില്ല, പെട്ടെന്ന് തന്നെ പിടഞ്ഞു പിടഞ്ഞ് സോംബിയായി മാറിയിരിക്കുന്നു. ഇനിയുള്ളത് സിയോക്കും സ്റ്റുഡന്റും സാങ്ങും. അവർ രണ്ടുപേരും അകത്ത് കയറുകയാണ്. എന്നിട്ട് സാങ്ങിനെ അകത്ത് കയറ്റാൻ വേണ്ടി സിയോക്ക് കൈനീട്ടുന്ന സമയത്ത് തൊട്ടു പിന്നാലെ കുറെ സോംബികൾ ഓടി വരുന്നു. തലനാഴിക്ക് സിയോക്ക് രക്ഷപ്പെടുകയാണ്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരന്റെ ടൂൾസ് എടുത്ത് സോംബികളെ അടിച്ച് റെഡിയാക്കിയിട്ട് സിയോക്കിന്റെ സഹായത്തിൽ ട്രെയിനിനകത്ത് സാങ് ജസ്റ്റ് മിസ്സിന് കയറി രക്ഷപ്പെടുന്നു. വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അവർ മൂന്നുപേരും ശ്വാസമെടുത്ത് കുറച്ചു നേരം ഇരിക്കുന്നു. ഏവരെയും ത്രില്ലടിപ്പിക്കുന്ന ഒരു 1.5 സീൻ തന്നെയായിരുന്നു ഇത്. ഡ്രൈവർ കൺട്രോൾ റൂമിനോട് അടുത്ത മെയിൻ സ്റ്റേഷൻ ബുസാനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോൾ, അവിടെ കുഴപ്പമില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാൻ അവർ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ട്രെയിൻ നേരെ ബുസാനിലോട്ട് കുതിച്ചു പോവുകയാണ്. ഇവിടെ സാങ്ങിന്റെ ഭാര്യയും കൂട്ടരും നിൽക്കുന്ന ബോഗിയുടെ ഫ്രണ്ടിലും പിന്നിലുമായി സോംബികൾ നിൽക്കുകയാണ്. അവരുടെ കണ്ണിൽപ്പെടാതെ പതുക്കെ അവർ ബാത്റൂമിനകത്തേക്ക് കയറുമ്പോൾ ഒരു സോംബി അവരെ കാണുന്നു. അതവരെ ആക്രമിക്കാനെത്തിയെങ്കിലും അവർ പെട്ടെന്ന് ഡോർ അടച്ച് രക്ഷപ്പെടുന്നു. ഡ്രൈവർ യാത്രക്കാരോട് പറയുകയാണ്, ഇനി അടുത്ത സ്റ്റേഷനിലൊന്നും ട്രെയിൻ നിർത്തില്ല, മെയിൻ സ്റ്റേഷനായ ബുസാൻ എന്ന സ്ഥലത്ത് മാത്രമേ ട്രെയിൻ നിർത്തോളെന്ന് പറയുന്നു. സിയോക്കിന്റെ കൂടെയുള്ള സ്റ്റുഡന്റ് തന്റെ കൂട്ടുകാരിയെ ഫോണിൽ വിളിക്കുകയാണ്. അവന്റെ കോൾ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ സന്തോഷത്തോടെ പറയുന്നു. സാങ് ഭാര്യയെ വിളിക്കുമ്പോൾ ഞങ്ങൾ 13-ാമത്തെ ബോഗിയിലെ ബാത്റൂമിൽ ഉണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് കോൾ കട്ടാകുന്നു. ഈ കാര്യം അവൻ സിയോക്കിനടുത്ത് പറയുന്നു. ശേഷം അവിടേക്ക് പോകാനൊരുങ്ങുമ്പോൾ മുമ്പിലായി കുറെ സോംബികൾ നിൽക്കുകയാണ്. അവരെ മറികടന്ന് വേണം അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ. ഇവരിപ്പോൾ നിൽക്കുന്നത് ബോഗി നമ്പർ 9-ലാണ്. അവർ മൂന്നുപേരും ഒരു അംഗത്തിനുള്ള പുറപ്പാടിലാണ് നിൽക്കുന്നത്. ആക്രമണം കിട്ടാതിരിക്കാൻ വേണ്ടി കയ്യിൽ കട്ടിയുള്ള തുണികളൊക്കെ ചുറ്റുന്നു. അപ്പോഴേക്കും അവിടെ ടണൽ വരികയാണ്. അങ്ങനെ ഇരുട്ടാകുമ്പോൾ സാങ് പറയുകയാണ്, ടണൽ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പോകാമെന്ന്. അങ്ങനെ ടണൽ കഴിയുമ്പോൾ അവർ സോംബികളുമായി ഏറ്റുമുട്ടുകയാണ്. സാങ്ങിന്റെ ഓരോ ഇടയിലും സോംബികൾ നോക്കൌട്ട്. അങ്ങനെ അവർ 11-ാമത്തെ ബോഗിയിലെത്തുകയാണ്. അവിടെ തന്റെ സ്വന്തം കൂട്ടുകാരെല്ലാം സോംബികളായി നിൽക്കുന്നു. അവനാകെ അത് കണ്ട് വിഷമത്തോടെ നിൽക്കുമ്പോൾ, വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സാങ് മുമ്പിലോട്ട് പോയി എല്ലാത്തിനെയും ഇടിച്ച് റെഡിയാക്കുന്നു. ഈ ബോഗിക്കകത്ത് ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു. ആ ഒരു വലിയ ഏറ്റുമുട്ടലിനിടയിൽ വീണ്ടും ടണൽ അവിടെ വരികയാണ്. അപ്പോഴേക്കും ഇരുട്ടാകുമ്പോൾ സോംബികളെല്ലാം സൈലന്റായി നിൽക്കുന്നു. സോംബികൾക്ക് ഇരുട്ടത്ത് കണ്ണു കാണാൻ സാധിക്കില്ല. അതവർക്ക് മനസ്സിലായി. ആ ഗ്യാപ്പിൽ അവർ 12-ാമത്തെ ബോഗിയിലെത്തുന്നു. അവിടെയും ഒരുപാട് സോംബികൾ നിൽപ്പുണ്ട്. പെട്ടെന്ന് സിയോക്കിനൊരു ബുദ്ധി തോന്നുന്നു. അവൻ സാങ്ങിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കുന്നു. എന്നിട്ട് ടണൽ വരുമ്പോൾ മൂന്നുപേരും മുമ്പിൽ പോയി സീറ്റിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. തുടർന്ന് തന്റെ സ്വന്തം ഫോൺ മുമ്പിലോട്ട് എടുത്തെറിയുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു കോൾ വിളിക്കുകയാണ്. റിംഗ് അടിക്കുന്ന സൗണ്ട് കേട്ട് സോംബികളെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവർ 13-ാമത്തെ ബോഗിയിലെത്തി അവിടുത്തെ ബാത്റൂമിൽ കൊട്ടുകയാണ്. അവർ ഡോർ തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ തന്റെ ഭർത്താവ് നിൽക്കുന്നു. തൊട്ടടുത്ത മകളെ കണ്ട് സിയോക്കും സന്തോഷിക്കുന്നു. പെട്ടെന്ന് ടണൽ മാറി അവിടെ വെളിച്ചം വരികയാണ്. അപ്പോഴേക്കും സോംബികൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ബാത്റൂമിൽ അവർ കയറി രക്ഷപ്പെടുന്നു.
ഇയോക്ക് മേപ്പിൾ നോക്കിയിട്ട് അടുത്ത 2 മിനിറ്റിന് ശേഷം ഒരു ടണൽ കൂടി വരുമെന്ന് പറയുകയാണ്. മറ്റേ സ്റ്റുഡന്റ് തന്റെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയക്കുകയാണ്, നമ്മൾ 13-ാമത്തെ ബോഗിയിലുണ്ടെന്നും ഉടൻ തന്നെ നിങ്ങൾ നിൽക്കുന്ന ബോഗിൽ വരുമെന്ന് പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്ന യാത്രക്കാരോട് അവൾ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട് ആ മോടയുള്ള യാത്രക്കാരൻ പറയുകയാണ്, അവർ അവിടെ നിന്നും വരണമെങ്കിൽ 2-3 ബോഗികളിലുള്ള സോംബികളെ താണ്ടി വരണമെന്നും അങ്ങനെയാണെങ്കിൽ അവർക്ക് കടിയേറ്റ് കാണുമെന്നും പറയുന്നു. എന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് അവരെ ഇങ്ങോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വരിച്ചു പറയാണ്. ആ പെണ്ണാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവരെ ദയവായി ഇങ്ങോട്ട് കയറ്റണം, വേറെ ആപത്തൊന്നും വരില്ലെന്ന് ടിടിയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ വീണ്ടും അവിടെ ടണൽ വരുമ്പോൾ അവർ പുറത്തേക്കിറങ്ങുകയാണ്. അവരുടെ പ്ലാൻ എന്താണെന്നാൽ ബാഗ് വെക്കുന്ന സൈഡിൽ കൂടെ ഇഴഞ്ഞു നീങ്ങിപ്പോകാനുള്ള പദ്ധതിയിലാണ്. അങ്ങനെ അവർ ജീവൻ പണയം വെച്ച് 2 സൈഡിലുമായി കുറച്ചുപേർ വീതം ഇഴഞ്ഞു പോകുന്നു. എന്നിട്ട് അവസാനം ആ പാവപ്പെട്ട യാത്രക്കാരൻ ഇറങ്ങുമ്പോൾ കാല് സ്ലിപ്പായി താഴേക്ക് വിടുന്നു. ഇരുട്ടായത് കൊണ്ട് ഭാഗ്യം കൊണ്ട് ആ സോംബികൾ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ സിയോക്ക് അയാളെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ടണല് മാറുകയാണ്. ആ ഒരു സമയത്തിനിടയിൽ എല്ലാവരും 2 സൈഡുകളിലായി ഒളിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ സിയോക്കും ആ യാത്രക്കാരനും സോംബികളുടെ മുമ്പിലായി സീറ്റിന് പിന്നിൽ ഇരിക്കുകയാണ്. ഒരു സോംബിയാണെങ്കിൽ മുമ്പിൽ പതുക്കെ പതുക്കെ നടന്നു വരികയാണ്. ഈ സമയം കൊണ്ട് സിയോക്ക് പറയുകയാണ്, ഞാൻ 3 വരെ എണ്ണുമ്പോൾ നീ ഇറങ്ങി ഓടണമെന്ന് പറയുന്നു. അങ്ങനെ 1, 2, 3 എന്ന് പറയുമ്പോൾ മറ്റേ യാത്രക്കാരൻ കാലെടുത്ത് വെക്കുമ്പോൾ അത് കയറിക്കൊണ്ടത് ഒരു പ്ലാസ്റ്റിക് ക്യാനിലായിരുന്നു. അങ്ങനെ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ സോംബികൾ കൊതിയോടെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ അവർ ഓടി മറ്റൊരു ബോഗിക്കകത്ത് കയറുകയാണ്. സാങ് ഡോർ അടച്ചിരുന്നെങ്കിലും ഒരു സോംബിയുടെ തല കയറിക്കൊണ്ട് ഡോർ മുഴുവനുമായി അടയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അവൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ യാത്രക്കാർ ഇരിക്കുന്ന ബോഗിക്കകത്ത് തുറക്കാൻ വേണ്ടി തട്ടുമ്പോൾ ഡോറ് തുറക്കാതിരിക്കാൻ വേണ്ടി തുണിയൊക്കെ വരച്ചു കെട്ടി മറ്റേ പെണ്ണിനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ടിടി പിടിച്ചു വച്ചിരിക്കുകയാണ്. അവളുടെ മൊബൈലിൽ ഡോറ് തുറക്കാൻ വേണ്ടി കോള് വിളിക്കുമ്പോൾ മറ്റേ മൊടയുള്ള യാത്രക്കാരൻ ചവിട്ടി ഫോണിനെ പൊട്ടിക്കുന്നു. ഇവിടെയാണെങ്കിൽ സോംബികൾ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി സിയോക്കും സാങ്ങും അതിനുള്ള പോരാട്ടത്തിൽ. കഷ്ടകാലത്തിന് ഒരു സോംബി സാങ്ങിന്റെ കയ്യിൽ കടിക്കുകയാണ്. സിയോക്ക് ബാറ്റ് മാറി ആ സോംബിയുടെ തലയിൽ മാറി മാറി അടിക്കുന്നു. ഇവിടെ ആ മറ്റേ സ്റ്റുഡന്റ് കണ്ണാടി അടിച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അകത്ത് കയറി അവരുടെ ബോഗിക്കകത്ത് കയറാൻ പോകുമ്പോൾ മറ്റേ മൊടയുള്ള യാത്രക്കാരൻ വന്ന് മറ്റേ ബോഗിയുടെ ഡോറും അടച്ചു പൂട്ടുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് അവന്റെ കൈ അകത്താവുകയാണ്, അതിനാൽ ഡോറ് മുഴുവനുമായി അടയുന്നില്ല. തുടർന്ന് അകത്തേക്ക് കയറി രക്ഷപ്പെടാനുള്ള പോരാട്ടത്തിൽ ദുഷ്ടരായ ആ യാത്രക്കാരെല്ലാം ഓടി വന്ന് അവരെ അകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്തുന്നു. അപ്പുറത്ത് തന്റെ സ്വന്തം സഹോദരി നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഈ അമ്മുമ്മ കാണുകയാണ്. അങ്ങനെ അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരെ മുമ്പിലോട്ട് പോകുന്നു. ഈ കാഴ്ചയൊക്കെ കണ്ട് ആകെ പേടിച്ച് സുവാൻ കരയുകയാണ്. സാങ്ങിന്റെ ഭാര്യ മുമ്പിലോട്ട് വരുമ്പോൾ, സ്വീറ്റി നീ ഇവിടെ വരല്ലും, നീ ഓടി രക്ഷപ്പെട്, ഞാൻ എന്തായാലും സോംബിയായി മാറുമെന്ന് സങ്കടത്തോടെ പറയുന്നു. ഇത് കേട്ട് സാങ്ങിന്റെ ഭാര്യ കരയുകയാണ്. തുടർന്ന് സാങ് സിയോക്കിനോട് പറയുകയാണ്, അളിയ നീയും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്, എന്റെ ഭാര്യയെ രക്ഷിക്കണം, എന്റെ കുഞ്ഞിനെയും ഭാര്യയെയും നീ നോക്കിക്കൊള്ളണമെന്ന് പറയുന്നു. ഇത് കേട്ട് സിയോക്ക് മനസ്സ് പൊട്ടി കരയുകയാണ്. തുടർന്ന് മനസ്സില്ല മനസ്സോടെ അവിടെ നിന്നും പോകുന്നു. സിയോക്ക് അവന്റെ ഭാര്യയെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും സോംബി കണ്ണാടികൾ പൊട്ടിച്ച് മുമ്പിലോട്ട് വരുന്നു. പക്ഷേ അവൻ ഒറ്റയ്ക്ക് തന്റെ ഭാര്യയെയും കൂട്ടരെയും രക്ഷിക്കാൻ വേണ്ടി തടുത്തു നിർത്തുന്നു. സിയോക്ക് ഓടിപ്പോയി മറ്റേ ഡോർ തുറക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ സാങ്ങിനെ ഒരുപാട് സോംബികൾ കടിക്കുകയാണ്. എന്നിരുന്നാലും അവൻ അവിടെ തോൽക്കുന്നില്ല. അവസാനം സാങ് അവിടെ നിലത്ത് വീഴുന്നു. ആ സമയത്ത് സോംബികളെല്ലാം കുതിച്ച് മുമ്പിലോട്ട് പായുന്നു. അങ്ങനെ അവസാനം സിയോക്കും കൂട്ടരും ഡോറ് തള്ളിത്തുറന്ന് അകത്ത് കയറുകയാണ്. മറ്റേ അമ്മമ്മ പേടിച്ച് വരാതെ സൈഡിൽ നിൽക്കുന്നത് അവരുടെ സഹോദരി കാണുന്നു. തുടർന്ന് കയറി വരാൻ വേണ്ടി വിളിക്കുകയാണ്. സിയോക്ക് പോകുന്നതിനിടയ്ക്ക് പിന്നിൽ നിന്നും വന്നിരുന്ന സോംബികൾ അവരെ കടന്നു പിടിക്കുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ഡോർ അടയ്ക്കുകയാണ്. ശേഷം സിയോക്ക് പോയി മറ്റേ യാത്രക്കാരന്റെ കവാലത്തിൽ ഒരൊറ്റ ഇടിയിടിച്ച് സീറ്റിലിരുത്തുന്നു. എന്നിട്ട് നീ കാരണമാണ് അവൻ മരിച്ചതും ഒപ്പം ആ അമ്മമ്മയും മരിച്ചെന്നും നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റ് അയ്യോ ഇവൻ സോംബിയായി മാറും, അവന്റെ കണ്ണ് നോക്ക് വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ടിടിയോട് അവരെ ഈ ബോഗിയിൽ നിന്നും അപ്പുറത്തെ ബോഗിയിലേക്ക് പോകാൻ പറ എന്ന് പറയുന്നു. അതുപ്രകാരം ആ കിഴങ്ങൻ ടിടി സ്റ്റാഫ് അവരോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നു, ഒപ്പം മറ്റുള്ള യാത്രക്കാരും. അങ്ങനെ അവർ അവിടെ നിന്നും പോകാൻ ഒരുങ്ങുകയാണ്.
അപ്പോഴേക്കും സ്പോർട്സ് ടീമിലെ പെണ്ണ് അവനോട് പറയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്കിവരെ പേടിയാ, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെയേ നിൽക്കുമെന്ന് പറയുന്നു. സിയോക്ക് മറ്റേ യാത്രക്കാരനെ തുറച്ചു നോക്കിക്കൊണ്ട് അപ്പുറത്തെ ബോഗികൾ പോകുന്നു. അങ്ങനെ എല്ലാവരും അപ്പുറത്തേക്ക് എത്തിക്കഴിയുന്നതും ഇവിടെ ഇവർ തുണികളും ടൈകളും കൊണ്ട് ഡോറിനെ അവർ തുറക്കാതിരിക്കാൻ വേണ്ടി കെട്ടുന്നു. മറ്റേ അമ്മുമ്മ തന്റെ സ്വന്തം സഹോദരിയെ നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്നു. അവരുടെ സഹോദരി സോംബിയായി അപ്പുറത്ത് നിൽക്കുകയാണ്. തുടർന്ന് മനുഷ്യത്വമില്ലാത്ത അവരെ ദേഷ്യത്തിൽ നോക്കി എന്തോ മനസ്സിലുറപ്പിച്ചു തന്റെ സഹോദരിയുടെ അടുത്ത് പോകുന്നു. അവർ വന്ന് നിന്നിട്ട് കരയുകയാണ്. എന്നിട്ട് നീ ഇങ്ങനെ ആവാൻ കാരണം ഇവരാണ്, ഇവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ സോംബികൾ അകത്തേക്ക് കയറി അവരെ കടിച്ചു കീറുന്നു. ഇത് തൊട്ടപ്പുറത്തെ ബോഗിയിൽ നിന്നും സിയോക്കും കൂട്ടരും കാണുകയാണ്. ഇവരോട് ചെയ്തതിനുള്ള ശിക്ഷ ദൈവം അപ്പോൾ തന്നെ അവർക്ക് കൊടുത്തു. അകത്ത് മുഴുവനും ചോരപ്പുഴ കൊണ്ട് നിറയുകയാണ്. ഡ്രൈവർ ഇവിടെ കൺട്രോൾ റൂമിനെ വിളിച്ച് ബുസാനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്തുമെന്ന് പറയുമ്പോൾ അവരുടെ മറുപടിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേഷ്യത്തിൽ ഫോൺ അവിടെ വെക്കുകയാണ്. എന്നിട്ട് ഡ്രൈവർ നോക്കുമ്പോൾ മുമ്പിലായി തീ കത്തിപ്പടർന്നുള്ള പുക പടർന്നു കിടക്കുന്നത് കാണുന്നു. അകത്തിരുന്ന് സിയോക്കും ഇത് കാണുകയാണ്. ആ പാവം ഗർഭിണിയായ പെണ്ണ് തന്റെ ഭർത്താവിനെ ആലോചിച്ച് വിഷമത്തിലിരിക്കുന്നു. അവരുടെ കാര്യം കഷ്ടം തന്നെ. സിയോക്ക് വാഷ്റൂമിനകത്ത് നിൽക്കുമ്പോൾ അവന്റെ ഓഫീസിലെ സ്റ്റാഫ് അവനെ വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏറ്റെടുത്ത ആ പദ്ധതി കാരണമാണ് ഈ കൊടും വൈറസ് വ്യാപിച്ചതും, ഇതിനെല്ലാം കാരണം നമ്മുടെ ഓഫീസും നമ്മൾ ഓരോരുത്തരുമാണെന്ന് സ്റ്റാഫ് പറഞ്ഞ് കരയുന്നു. ഇത് കേട്ട് ഫോൺ വെച്ചിട്ട് മനസ്സ് പൊട്ടി അവൻ കരയുകയാണ്. ഈ സമയത്ത് ഡ്രൈവർ ഇവിടെ ബ്രേക്ക് ചവിട്ടുന്നു. കാര്യമെന്തെന്നാൽ മുമ്പിലായി പാളത്തിൽ മറ്റു രണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ബ്ലോക്കായി കിടക്കുന്നു. ശേഷം ഡ്രൈവർ സ്പീക്കറിലൂടെ പറയുകയാണ്, നമ്മൾ ബുസാനിൽ പോകാനിരിക്കുന്ന വഴിയിൽ ട്രെയിൻ മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പാളം ബ്ലോക്കാണെന്നും അതുകൊണ്ട് നമ്മൾ പുറത്തേക്കിറങ്ങി അപ്പുറത്തെ പാളത്തിലിറങ്ങി വേറെ ട്രെയിൻ എടുത്ത് പോകണമെന്നും പറയുന്നു. ഇത് സിയോക്കും കൂട്ടരും കേൾക്കുകയാണ്. ഒപ്പം ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്ത രണ്ടുപേരും കേൾക്കുന്നു. അത് മറ്റേ മൊടയുള്ള യാത്രക്കാരനും ടി ടി സ്റ്റാഫുമായിരുന്നു. ഇവർക്ക് അപകടമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ ബാത്റൂമിനകത്ത് കയറി സേഫായി നിൽക്കുന്നു. തുടർന്ന് ഡ്രൈവർ പുറത്തേക്കിറങ്ങുകയാണ്. എന്നിട്ട് ജീവൻ പണയം വെച്ച് തൊട്ടടുത്ത് കണ്ട ട്രെയിനിനകത്ത് കയറുമ്പോൾ അവിടെ ഒരുപാട് സോംബികൾ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ മുമ്പിലായി ട്രെയിനിന്റെ മെയിൻ എഞ്ചിൻ ബോഗികൾ ഇരിക്കുന്ന സ്റ്റേഷൻ കാണുന്നു. അങ്ങനെ അദ്ദേഹം അതെടുക്കാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം സിയോക്കും കൂട്ടരും പുറത്തേക്കിറങ്ങി മുൻപിലോട്ട് പോവുകയാണ്. ഡ്രൈവർ വന്ന് നോക്കുമ്പോൾ ആദ്യത്തെ എഞ്ചിൻ ബോഗിയിൽ ഒരു സോംബി നിൽക്കുന്നു. തുടർന്ന് അടുത്ത എഞ്ചിൻ ബോഗിയിൽ പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കിടിലൻ ഡ്രൈവർ ആ ബോഗി മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ ബാത്റൂമിനകത്ത് മറ്റേ മൊടയുള്ള യാത്രക്കാരൻ ടി ടി സ്റ്റാഫിനെ നോക്കിയിട്ട് എന്തോ മനസ്സിൽ ഉറപ്പിക്കുന്നു. എന്നിട്ട് ആദ്യം നീ പുറത്തിറങ്ങാൻ പറയുകയാണ്. അതുപ്രകാരം ഡോർ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ അവനെ പിടിച്ച് തള്ളിയിടുകയാണ്. അപ്പോഴേക്കും എല്ലാ സോംബികളും അവനെ പിടികൂടുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഈ തക്കത്തിന് ആ മലരൻ പുറത്തേക്കിറങ്ങി ഓടുകയാണ്. പിന്നാലെ രണ്ട് മൂന്ന് സോംബികളും. ഇവിടെ ഡ്രൈവർ നോക്കുമ്പോൾ സൈഡിലത്തെ പാളത്തിൽ കൂടി ഒരു എഞ്ചിൻ ബോഗി കത്തിക്കൊണ്ട് വരികയാണ്. ഈ സമയത്ത് ഇവിടെ സിയോക്കും കൂട്ടരും പോകുമ്പോൾ ട്രെയിനിന്റെ ബോഗിയിൽ മുഴുവനും സോംബികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഈ ട്രെയിനിനകത്ത് കയറിയാൽ മാത്രമേ അവർക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ രണ്ട് സ്റ്റുഡൻസുകളും മുമ്പിലോട്ട് പോയി നോക്കുമ്പോൾ അവിടുത്തെ ബോഗിയിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഇതുവരെ കയറാമെന്ന് പറയുമ്പോൾ താഴത്തെ ചല്ലികൾ കിടന്ന് അനങ്ങുന്നു. ഇത് കണ്ട് സിയോക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ മറ്റേ കത്തിക്കൊണ്ട് വന്നിരുന്ന ട്രെയിൻ വന്ന് ഈ ട്രെയിനിന്റെ ബോഗിയിൽ ഇടിച്ച് മറിയുകയാണ്. പിന്നീട് അവർ കണ്ടത് മുമ്പിലായി രണ്ട് ബോഗികൾ മറിഞ്ഞു കിടക്കുന്നതാണ്. ഭാഗ്യത്തിന് ഇവർക്കൊന്നും പറ്റിയിട്ടില്ല. സിയോക്കും കൂട്ടരും അതിനടിയിൽ പെട്ടുപോവുകയാണ്. അവർ മരിച്ചു കാണുമെന്ന് അവർ കരുതുന്നു. തുടർന്ന് വേറെ വഴിയില്ലാതെ അവർ ട്രെയിനിനകത്ത് കയറി അപ്പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ ഡോറ് ജാമായിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ടൂൾസ് എടുത്ത് കണ്ണാടി അടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും മറ്റേ മലരൻ ഓടി വരികയാണ്. ഇത് അവർ കാണുന്നില്ല. അവൻ വന്ന് സ്വന്തം ജീവൻ രക്ഷയ്ക്കായി അവളെ പിടിച്ച് സോംബിയുടെ മുന്നിൽ തള്ളിയിടുന്നു. അങ്ങനെ സോംബി അവളെ കടിക്കുകയാണ്. ഇത് കണ്ടവൻ നിലവിളിച്ചുകൊണ്ട് സോംബിയെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ആ മലരൻ കണ്ണാടി ഇടിച്ചു പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ സോംബി ഇടിച്ച് പുറത്തിറക്കിയിട്ട് ഡോറടച്ച് അവളെ വന്ന് നോക്കുമ്പോൾ അവളുടെ കണ്ണൊക്കെ വെളുത്ത് തുടുത്തിട്ട് സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതവൻ കണ്ട് കരയുകയാണ്. തുടർന്ന് അവൾ അവനെയും കടിച്ച് ആക്രമിക്കുന്നു. ഈ ഒരു മലരൻ കാരണം പാവം രണ്ടുപേരുടെ ജീവൻ നഷ്ടമായി.
അവൻ നോക്കുമ്പോൾ ഡ്രൈവർ ബോഗിയുമായി മുമ്പിലോട്ട് പോവുകയാണ്. തുടർന്ന് അതിലേക്ക് കയറാൻ വേണ്ടി അവനും ഓടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിയോക്കിനെയാണ്. അവൻ ബോധം കെട്ടുകിടക്കുന്നു. അവനെ അവന്റെ മകൾ തട്ടി വിളിക്കുകയാണ്. ഒപ്പം ഗർഭിണിയായ മറ്റേ ലേഡിയും മറ്റേ യാത്രക്കാരനും ഇരിപ്പുണ്ട്. അവർ ഭാഗ്യം കൊണ്ട് മരിച്ചിട്ടില്ല. സിയോക്ക് ബോധമെഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ മേലെ മറിഞ്ഞു കിടക്കുന്ന ബോഗിക്കകത്ത് ഒരുപാട് സോംബികൾ ഇരിപ്പുണ്ട്. അവറ്റകളുടെ ആക്രമണത്തിൽ ആ കണ്ണാടികൾ പൊട്ടിപ്പൊട്ടി വരികയാണ്. ഇവിടെ അയാള് ജീവന് വേണ്ടി ഓടി വരുന്നത് ഡ്രൈവർ കാണുകയാണ്. ഓടി വരുന്നതിനിടയ്ക്ക് കാര് തന്നെ അയാൾ താഴെ വന്ന് വീഴുന്നു. അന്നേരം രക്ഷിക്കാൻ വേണ്ടി ഡ്രൈവർ അടുത്തേക്ക് പോകുമ്പോൾ അവനെ പിടിച്ച് തള്ളിയിടുകയാണ്. സ്വന്തം ജീവൻ രക്ഷയ്ക്കായി മറ്റുള്ളവരെ കൊല്ലുമെന്ന കാര്യം ഈ പാവം ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ സോംബിയുടെ കടി ആ മുടയുള്ള യാത്രക്കാരനെ കിട്ടുകയാണ്. തുടർന്ന് അവൻ സോംബിയെ ചവിട്ടി മാറ്റി ട്രെയിനിലോട്ട് ഓടുകയാണ്. പക്ഷേ നമ്മുടെ പാവം ഡ്രൈവറെ സോംബികൾ കടിച്ചു കീറുകയാണ്. ഇവിടെ സിയോക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മകളെയും മറ്റേ ലേഡിയെയും രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് കണ്ണാടി പൊട്ടി സോംബികൾ താഴേക്ക് വീഴുന്നു. അപ്പോഴേക്കും മറ്റേ യാത്രക്കാരൻ തന്റെ സ്വന്തം ജീവൻ ബലിയാടാക്കി അവരെ രക്ഷിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും ഓടുമ്പോൾ അവരെ പിടിക്കാനായി പിന്നിൽ നിന്നും ഒരു പറ്റം സോംബികൾ, ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അവസാനം മൂന്ന് പേരും മോടി ഓടി ട്രെയിനിനകത്ത് കയറുകയാണ്. പക്ഷേ ഒരു സോംബി ചാടി ട്രെയിനിന്റെ കമ്പിയിൽ പിടിക്കുന്നു. ആ സോംബിയുടെ പിന്നാലെ പിടിച്ചു പിടിച്ച് ബാക്കിയുള്ള സോംബികളും ട്രെയിനിനു പിന്നാലെ ഇടഞ്ഞു പോവുകയാണ്. അവസാനം സിയോക്ക് വന്ന് ആ സോംബിയുടെ കൈനെ ചവിട്ടി ചവിട്ടി ട്രെയിനിന്റെ പിടിയിൽ നിന്നും മാറ്റുന്നു. അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ട് അവർ അങ്ങനെ പോകുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ട്രെയിനിനകത്ത് നിന്നും ഡോർ തുറന്ന് മറ്റേ മുടയുള്ള യാത്രക്കാരൻ ഇറങ്ങി വരികയാണ്. അവനാകെ സോംബിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അവനെ കണ്ടതും അവർ പേടിച്ച് പിന്നിലോട്ട് പോകുന്നു. എന്നിട്ട് അവൻ പറയാണ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ മാത്രം പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് തുറച്ചു നോക്കി അവരെ ആക്രമിക്കാൻ മുന്നിലോട്ട് പോകുന്നു. അങ്ങനെ സിയോക്ക് ആ സോംബിയുമായി അടിപിടി കൂടുകയാണ്. കഷ്ടകാലത്തിന് സോംബി സിയോക്കിന്റെ കയ്യിൽ കടിക്കുകയാണ്. തുടർന്ന് സിയോക്ക് സ്വന്തം ശരീരത്തിൽ ചങ്ങല കെട്ടിയിട്ട് സോംബിയെയും കൊണ്ട് വെളിയിലോട്ട് ചാടുന്നു. സോംബി പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ തിരിച്ചു പിടിച്ചു കയറുന്നു. സിയോക്കാകെ പെട്ടു നിൽക്കുകയാണ്. കാരണം അവനിക്ക് കടിയേറ്റു. എന്തായാലും അവൻ കുറച്ച് നിമിഷത്തിന് ശേഷം സോംബിയായി മാറും. ശേഷം വെപ്രാളത്തോടെ അവരെയും വിളിച്ച് അകത്തേക്ക് പോയി ട്രെയിൻ നിർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ലേഡിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മകളെ നോക്കി, ഇനി എനിക്ക് എന്റെ മകളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് കരയുന്നു. എന്നിട്ട് പോവാൻ തുടങ്ങുമ്പോൾ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ് സുവാൻ കരഞ്ഞു വിളിക്കുന്നു. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഡോർ അടയ്ക്കുന്നു. എന്നിട്ട് പിന്നിൽ നിന്ന് മനസ്സ് പൊട്ടി പൊട്ടി കരയുകയാണ്. തുടർന്ന് സുവാൻ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന മുഖത്തെ അവൻ ഓർക്കുകയാണ്. അവൻ ആദ്യമായി കൈകൊണ്ടെടുത്തതും അങ്ങനെയൊക്കെ പെട്ടെന്ന് അവന്റെ കണ്ണാകെ വെളുത്തു തൊടുത്ത് മാറുന്നു. എന്നിട്ടും വീണ്ടും മകളെ ആലോചിച്ച് അവസാനം ഒരു ചിരി ചിരിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഏവരുടെയും കണ്ണു നിറയ്ക്കുന്ന കാഴ്ച. അവന്റെ നിഴലിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അവൻ താഴേക്കെടുത്ത് ചാടുകയാണ്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ട്രെയിൻ ഒരു ടണലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ട്രെയിൻ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ മുഴുവനും സോംബികൾ മരിച്ചു കിടക്കുന്നു. അതൊക്കെ കണ്ട് പേടിച്ചവർ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് നടന്ന് ടണലിനകത്തേക്ക് കയറുന്നു. ടണലിന്റെ അങ്ങേയറ്റം പട്ടാളക്കാർ സ്നൈപ്പറും വെച്ച് നോക്കി നിൽക്കുകയാണ്, വരുന്ന സോംബികളെ വെടിവെച്ച് കൊല്ലാൻ. അപ്പോഴേക്കും സുവാനും അവരും നടന്നു വരികയാണ്. ഇതൊരു പട്ടാളക്കാരൻ കണ്ടിട്ട് കൺട്രോൾ റൂമിനെ വിളിച്ചിട്ട് ഇതുപോലെ രണ്ടുപേരും നടന്നു വരുന്നു, കണ്ടിട്ട് ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു, അത് മിക്കവാറും സോംബികളായിരിക്കാം, ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. അത് സോംബിയാണെങ്കിൽ വേറെ ചോദ്യമില്ല, വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഉത്തരവിടുന്നു. അത് പ്രകാരം സോംബിയാണെന്ന് കരുതി അവൻ വെടിവെക്കാൻ തുടങ്ങുമ്പോൾ സുവാൻ എല്ലാം നഷ്ടപ്പെട്ടതാലോചിച്ച് കരഞ്ഞുകൊണ്ടൊരു പാട്ട് പാടുകയാണ്. അത് ആ പട്ടാളക്കാരൻ കേൾക്കുന്നു. തുടർന്ന് വെയിറ്റ് ചെയ്യാനും അത് സോംബികളല്ല, അവരെ പോയി രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ചേർത്ത് ആകെ മൂന്ന് പേർ മാത്രം രക്ഷപ്പെട്ടു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.